അടിയന്തര ഘട്ടങ്ങളിൽ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ആശ്രയിക്കുന്ന വട്ടവട പഞ്ചായത്തിലെ കൂടല്ലാർകുടിയിൽ നിന്നുമുള്ള റോഡ് കനത്ത മഴയിൽ തകർന്നു. ഇതോടെ വട്ടവടയിലെ ആദിവാസി കുടി ഒറ്റപ്പെട്ടു. റോഡ് കനത്ത മഴയിൽ തകർന്നതോടെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിലാണ്. കോവിൽക്കടവിൽ ശക്തമായ മഴയിൽ വീടിന്റെ സൺഷെയ്ഡും ഇടിഞ്ഞു വീണു. യുവാവിന് പരിക്കേറ്റു. കാന്തല്ലൂർ മറയൂർ വട്ടവട മേഖലകളിൽ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തത്. കനത്ത മഴയിൽ വട്ടവട ഗ്രാമപഞ്ചായത്തിലെ കൂടല്ലാർകുടിയിൽ നിന്നും യാത്ര ചെയ്യുന്ന റോഡ് തകർന്നു. കൂടല്ലാർകുടിയിൽ നിന്നും മത്താപ്പ് വഴി കാന്തല്ലൂരിലേക്ക് എത്തുന്ന വനത്തിലൂടെയുള്ള റോഡിൽ തമ്പുരാൻ കവല ഭാഗത്താണ് റോഡ് ഒലിച്ചു പോയത്. തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ശക്തമായ മഴയാണ് ഇവിടെ അനുഭവപ്പെട്ടത്. കനത്ത ശക്തമായ മഴയും കാരണമായി ഈ കുടിയിലെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുകളും റോഡുകളും ബ്ലോക്കായിരിക്കുകയാണ്. ഈ കുടിയിലെ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന കാന്തല്ലൂർ കൂടല്ലാർകുടി കാന്തല്ലൂരിലേക്ക് പോകുന്ന റോഡ് ഉരുൾപൊട്ടൽ ഇന്നലെ രാത്രിയോടെ സംഭവിച്ചിരിക്കുകയാണ്. ഈ കുടിയിലെ ജനങ്ങൾ ആ റോഡാണ് കൂടുതലായും റേഷൻ വാഹനങ്ങളും അതിൽ കൂടുതലായി യൂസ് ചെയ്യുന്ന ആ റോഡ് തന്നെയാണ്. ആ റോഡ് തന്നെയാണ് ഇന്ന് കൂടുതലായും മണ്ണിടിഞ്ഞ് പോയിരിക്കുന്നത്. ഈ ഒറ്റ റോഡുകൾ കൂടല്ലാർകുടിക്ക് കൂടല്ലാർ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടല്ലാർകുടി തമ്പുരാങ്കവ മെത്താപ്പ് കാന്തല്ലൂർ കടന്നു വന്ന് ചെല്ലുന്ന റോഡാണ്. അത്രയും പെട്ടെന്ന് ഈ റോഡ് ഈ ഓണക്കാലം വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ 50-100 കുട്ടികൾ മറയൂരിൽ ഹോസ്റ്റലിൽ നിന്ന് തങ്ങി പഠിക്കുകയാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് ഈ റോഡ് നടപ്പിലാക്കണം. അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കുടി നിവാസികൾ ആശ്രയിക്കുന്ന റോഡാണിത്. റോഡ് തകർന്നതോടെ കുടി നിവാസികൾ ദുരിതത്തിലായി. അതേസമയം കോവിൽക്കടവിൽ ശക്തമായ മഴയിൽ വീടിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് യുവാവിന് ഗുരുതര പരിക്കേറ്റു. കോവിൽക്കടവ സ്വദേശി കൃഷ്ണനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 9:20 സംഭവം നടന്നത്. കൃഷ്ണന്റെ വീട്ടിൽ ഭാര്യ മീനാക്ഷി, മക്കൾ മഹിത, ലോകേഷ് എന്നിവരുണ്ടായിരുന്നു. കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിയുകയായിരുന്നു. വീട്ടിൻ്റെ അകത്തുനിന്ന് സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സെൻസൈഡ് പൊട്ടി അതിൻ്റെ മേത്തേക്ക് വീണു. ദൈവവൃത്തം കൊണ്ട് വേറൊന്നും സംഭവിച്ചില്ല. അതിൻ്റെ കാലിലൊരു ചെറിയ പരിക്കുണ്ട്. പരിക്കുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വിരലൊന്ന് പൊട്ടിയിട്ടുണ്ട് എല്ലിന്. അപ്പോൾ ഉടൽപ്പെട്ട ആശുപത്രി കൊണ്ട് പുറത്തേക്ക് കാണിച്ചിട്ടുണ്ട്. കൃഷ്ണനെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തമിഴ്നാട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ മറയൂർ.